നമസ്കാരം. എത്രയും ചിത്രം ചിത്രം എന്ന യൂണിറ്റിലെ മായപ്പൻമാൻ എന്ന കവിതയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നെടുത്ത ചെറിയൊരു ഭാഗമാണ്. കവി പരിചയം. തുഞ്ചത്ത് എഴുത്തച്ഛൻ. 16-ാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ ജീവിതകാലം. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തൃക്കണ്ടിയൂരിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. കേരളീയ സമൂഹത്തിൽ സാംസ്കാരികമായ അധപ്പതനം സംഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എഴുത്തച്ഛൻ ജീവിച്ചത്. ജനങ്ങളെ മൂല്യബോധത്തിലേക്കും ധാർമ്മിക ജീവിതത്തിലേക്കും തിരിച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു എഴുത്തച്ഛൻ സ്വയം ഏറ്റെടുത്ത സാംസ്കാരിക ദൗത്യം. അതിനുവേണ്ടി ഭാഷയെ സജ്ജമാക്കുകയായിരുന്നു തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം ചെയ്തത്. എഴുത്തച്ഛൻ്റെ കൃതികൾ ഭക്തിപ്രസ്ഥാനത്തിലെ ഉത്തമ രചനകളായാണ് കണക്കാക്കപ്പെടുന്നത്. മലയാള ഭാഷയെ സംസ്കൃതത്തിൻ്റെ കരുത്തും തമിഴിൻ്റെ സൗന്ദര്യവും സമന്വയിപ്പിച്ച് വളർത്തിയെടുത്തതിനാൽ ഭാഷാപിതാവായി ആദരിക്കപ്പെടുന്നു. യഥാർത്ഥ നാമം എന്തെന്ന് ആർക്കും നിശ്ചയമില്ല. പാഠശാലകൾ സ്ഥാപിച്ച് കുട്ടികളെ എഴുത്ത് പഠിപ്പിച്ചിരുന്നതിനാൽ ആണ് എഴുത്തച്ഛൻ എന്ന് വിളിക്കപ്പെടുന്നത്. തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ കഴിഞ്ഞിരുന്ന എഴുത്തച്ഛൻ അവസാന കാലത്ത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ മഠം സ്ഥാപിച്ച് അവിടെ സ്ഥിര താമസമാക്കി. ധനുമാസത്തിലെ ഉത്രം നാളിലാണ് സമാധിയായത്. കഥാസന്ദർഭം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാന്ഠം ആരംഭിക്കുന്നത് രാമലക്ഷ്മണന്മാരും സീതയും വനത്തിൽ പ്രവേശിക്കുന്നതോടെയാണ്. രാമലക്ഷ്മണന്മാരും സീതയും ദണ്ഡകാരുണ്യത്തിൽ കഴിയുന്ന കാലത്ത് രാവണ സഹോദരിയായ ശൂർപ്പണഖ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. അക്കാരണത്താൽ ലക്ഷ്മണൻ ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തുന്നു. വ്രണിതയും അപമാനിതയുമായ അവൾ രാവണനോട് സങ്കടം പറഞ്ഞ് രാമനോട് പകരം വീട്ടാൻ അഭ്യർത്ഥിക്കുന്നു. രാവണൻ്റെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്ന് അകറ്റാനായി രാവണൻ്റെ മാതുലനായ മാരീചൻ പൊന്മാനിൻ്റെ രൂപം പൂണ്ട് സീതയെ സമീപിക്കുന്നു. പൊന്മാനിനെ കണ്ട് മോഹിച്ച സീത അതിനെ പിടിച്ചു തരാൻ ശ്രീരാമനോട് അഭ്യർത്ഥിക്കുന്നു. ലക്ഷ്മണനെ സീതയ്ക്ക് കാവലിനായി നിർത്തി മാനിനെ പിടിക്കാൻ ശ്രീരാമൻ പോയി. മായപ്പൊന്മാൻ രാമനെ ആശ്രമത്തിൽ നിന്ന് വളരെ അകലെ കൊണ്ടുപോയി. പിടികിട്ടില്ലെന്ന് കണ്ടപ്പോൾ രാമൻ മാരീചനു നേരെ അസ്ത്രമയക്കുന്നു. മരിക്കുകയാണെന്ന് ബോധ്യമായ മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെ വിളിച്ച് കരഞ്ഞു. കരച്ചിൽ കേട്ട് സീത ലക്ഷ്മണനെ നിർബന്ധിച്ചും ശകാരിച്ചും അങ്ങോട്ടേക്ക് അയക്കുന്നു. സീത പർണശാലയിൽ ഒറ്റയ്ക്കായ തക്കത്തിന് രാവണൻ സന്യാസി വേഷം ധരിച്ചു വരികയും സീതയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിവർത്തി കവിത ശ്രദ്ധിക്കുക. മായപ്പൊന്മാൻ. ഭർത്താവെ കണ്ടിയിലെയോ കനകമായ മൃഗ മെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിത മിതം. അപ്പോൾ ഇവിടെ സീത പറയാണ്, ഭർത്താവെ കണ്ടിയിലെയോ, അതായത് ശ്രീരാമനോട് പറയാണ്, കണ്ടില്ലയോ കനകമയ മൃഗം. കനകമയം എന്ന് പറഞ്ഞാൽ സ്വർണം, സ്വർണം മയമായിട്ടുള്ള മൃഗം എന്ന് പറഞ്ഞാൽ മാൻ എന്ന് അർത്ഥം. സ്വർണം മയമായിട്ടുള്ള ഒരു മാൻ, എത്രയും ചിത്രം ചിത്രം, എന്തൊരതിശയം, ഏതാണ്, രത്നഭൂഷിതമിതം, രത്നത്താൽ അലങ്കരിക്കപ്പെട്ടതാണ് ഈ മാൻ. സ്വർണം നിറമുള്ളത് ആയതും അതുപോലെ തന്നെ രത്നത്താൽ അലങ്കരിക്കപ്പെട്ടതുമായിട്ടുള്ള എത്രയോ ഭംഗിയുള്ള ഒരു മാനാണ് ഇവിടെ നിൽക്കുന്നത്. പേടിയില്ലതിനേതും എത്രയും എടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും. അതിന് യാതൊരു പേടിയുമില്ല, അത് വളരെ അടുത്തേക്ക് വരുന്നുണ്ട്, അതിന് നല്ല മെരുക്കം ഇണക്കമുണ്ട് ഇതാണെന്ന് തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. അതായത് കളിക്കാൻ, ഇതിന് ഈ മാനിനോട് കളിക്കാനായിട്ട് നല്ല സുഖമുണ്ട്, നമുക്കതിനെ വിളിച്ചിങ്ങോട്ട് കൊണ്ടുവരാം, അത് നമ്മുടെ അടുത്തേക്ക് വരും, നൂനം നിശ്ചയം എന്ന് അത് വരുമെന്ന് നിശ്ചയമാണ്, അതിനെ പിടിച്ചുകൊണ്ട് വരിക എന്ന് പറയാണ്. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗത്പതേ. ഇപ്പം ജഗത്തിൻ്റെ നാഥൻ ആരാണ്? ശ്രീരാമൻ. ഇപ്പം ശ്രീരാമനോട് പറയാണ്, അങ്ങ് ആ മാനിനെ പിടിച്ചുകൊണ്ട് വേഗം തന്നെ ഇങ്ങോട്ട് വരൂ, തീരെ മടിക്കരുത്, അതിനെ പിടിച്ചുകൊണ്ട് വരൂ. ജഗത്പതേ, ജഗത്തിൻ്റെ നാഥ, അങ്ങ് ഇതിനെ പിടിച്ചുകൊണ്ട് വരൂ.
മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോട്, നീ കാത്തുകൊള്ളുക വേണം സീതയെ, അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. സീതയുടെ മൈഥിലിയുടെ വാക്യം എന്ന് പറഞ്ഞാൽ സീതയുടെ വാക്കുകൾ കേട്ടിട്ട് രാഘവൻ അരുൾ ചെയ്തു, അതായത് ശ്രീരാമൻ പറഞ്ഞു. എന്താണ്, ആരോടാണ് പറഞ്ഞത്? സോദരനോട്, ലക്ഷ്മണനോട് പറഞ്ഞു. നീ കാത്തുകൊള്ളുക വേണം ആരെ? സീതയെ. നീ സംരക്ഷിച്ചു കൊള്ളണം സീതയെ, അവൾക്ക് യാതൊരു ഭയവും ഉണ്ടാകാതെ അവളെ കാത്തുകൊള്ളണമെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. യാതുദാനന്മാരുണ്ട് കാനനം തന്നിലിങ്ങും എന്നരുൾ ചെയ്തു, ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അതായത് യാതുദാനന്മാർ എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാർ, കാനനം തന്നിലെങ്ങും കാട്ടിൽ എല്ലായിടത്തും കാനനം തന്നിലെങ്ങും രാക്ഷസന്മാരുണ്ട് കാട്ടിലെന്ന് അരുൾ ചെയ്തു എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അമ്പും വില്ലും എടുത്തിട്ട് മാനിനെ പിടിക്കുവാനായിട്ട് ജഗന്നാഥൻ, അതായത് ശ്രീരാമൻ ആരെ പിടിക്കാൻ? മാനിനെ പിടിക്കാനായിട്ട് അമ്പും വില്ലും എടുത്ത് പോയി. അടുത്തു ചെല്ലും നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞു, അടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും. അടുത്തു ചെല്ലുന്ന സമയത്ത് അത് വേഗത്തിൽ ഓടിക്കളയും, അടുത്തല്ല എന്ന് തോന്നുമ്പോഴോ അത് മന്ദം മന്ദം അടുത്തു വരും. അപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. അപ്പോൾ പിടിക്കാൻ ഇങ്ങനെ പോകുമ്പോൾ പടുത്തമൊടു ദൂരെ കുതിച്ചു ചാടും. അപ്പോൾ അപ്പം അത് സാമർത്ഥ്യത്തോടു കൂടിയിട്ട് ദൂരേക്ക് ചാടും. ഈ മാനിനെ പിടിക്കാൻ എത്തുമ്പോൾ അത് വളരെ സാമർത്ഥ്യത്തോടു കൂടി അങ്ങോട്ട് ദൂരേക്ക് ചാടും. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരമങ്ങനെ പിടിക്കുന്നു, വേഗമുണ്ടതിനേറ്റം. അതായത് ഇങ്ങനെ കുറേ ദൂരത്തേക്ക് ശ്രീരാമനെ അങ്ങനെ പോയി ഇതിനെ പിടിക്കാനായിട്ട്. എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം, നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിയിടിനാൽ. അതായത് ഇനി ഇതിനെ പിടിച്ചിങ്ങനെ സമയം കളയാം, അതിൻ്റെ പിന്നാലെ പോയി സമയം കളയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു ശ്രീരാമൻ? ഒരു ശരം നന്നായി തൊടുത്ത് വലിച്ചതിന് അതിനെ വിട്ടു. ഒരു അമ്പ് അതിന് മാനിൻ്റെ മേലത്തേക്ക് വലിച്ചു വിട്ടു. പൊന്മാനുമതുകൊണ്ട് ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ മാനിൻ്റെ മേലെ ആ അമ്പ് കൊണ്ടു. ആ അമ്പ് കൊണ്ടപ്പോഴെന്താ പറ്റിയത്? വലിയൊരു മല പോലെ അത് രാക്ഷസൻ്റെ ഒരു വേഷം പൂണ്ടു. മാരീചൻ തന്നെ ഇത് ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു. ആ രാക്ഷസൻ്റെ വേഷം പൂണ്ടപ്പോൾ, അത് കണ്ടപ്പോൾ ശ്രീരാമന് എന്ത് മനസ്സിലായി? ഇത് മാരീചൻ തന്നെയാണ്, ലക്ഷ്മണൻ തന്നോട് നേരത്തെ പറഞ്ഞു ഇത് മായയാണ്, രാക്ഷസനാണ്, മാരീചനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാതെ ഇതിനെ പിടിക്കാൻ പോകുന്നതാണ്, സീത പറഞ്ഞതുകൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണെന്ന് രാമന് മനസ്സിലായി. ബാണമേറ്റ അവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോട് കരഞ്ഞാൻ, അയ്യോ പാപം. അമ്പേറ്റിട്ട് അവനിയിൽ ഭൂമിയിൽ വീണപ്പോൾ മാരീചൻ പ്രാണവേദനയോടുകൂടി കരഞ്ഞ, അയ്യോ പാപം.